നമസ്കാരം. പലപ്പോഴും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എന്നാണ് ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എക്സിറ്റ് ആവേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് എക്സിറ്റ് ആവേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ഒരു ട്രേഡേഴ്സിനെ കുറിച്ചല്ല പറഞ്ഞത്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴാണ് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നാല് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. നാല് കാര്യങ്ങൾ. അതിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആദ്യം പ്രധാന പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഗോൾ ബേസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ഗോള് എത്തി, ഗോള് റീച്ചായി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്ന് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇക്വിറ്റിയിലാണ് നിക്ഷേപിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലാണ് നിക്ഷേപം, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലോ ആണ് നിക്ഷേപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഒരു കുട്ടിയുടെ കിഡ്സ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് ചെയ്തു. അത് നമ്മളുടെ ഒരു പ്ലാൻ കോർപ്പസ് ഏകദേശം ഒരു 10 കൊല്ലം 15 കൊല്ലത്തിനുള്ളിൽ ഒരു 1 കോടി രൂപ എത്തിക്കണം എന്നുണ്ടെങ്കിൽ, ആ 1 കോടി രൂപ എത്തിക്കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ, ഇത് ചിലപ്പോൾ നമ്മൾ എഡ്യൂക്കേഷന് 1 വർഷം മുന്നോ 2 വർഷം മുന്നോ ഒക്കെ ആയിരിക്കും എത്തിക്കണം. എന്നാലും കുഴപ്പമില്ല, ആ ഫണ്ട് ഇക്വിറ്റിയിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ ഡെറ്റ് ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുക, പാർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം, നമ്മൾ ഗോള് എത്തിക്കഴിഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വിറ്റിയിലത്തെ പണം എക്സിറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക എന്നുള്ളത്. നമുക്കറിയില്ല അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ക്രാഷോ കാര്യങ്ങളോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണം ചിലപ്പോൾ 1 കോടി എത്തിയ സാധനം ചിലപ്പോൾ ഒരു 10% 20% ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും കുറേ നാൾ കാത്തിരിക്കേണ്ട ഒരു ആവശ്യം വരും. പ്രത്യേകിച്ചും എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഡിലേ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ഒരു വെക്കേഷന് പോകുന്നതും കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റും. പക്ഷേ കല്യാണം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ഇത്തരം ഗോളുകൾക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, നമുക്ക് ഒരിക്കലും ഡിലേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, ഗോള് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് അടുത്ത കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു എമർജൻസി സിറ്റുവേഷൻ വരെയാണ്. നമുക്ക് എമർജൻസി ഫണ്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തായിട്ട് നമുക്ക് ഒരു എമർജൻസി വന്നു, യാതൊരു വിധത്തിലും ഫണ്ട് റേസ് ചെയ്യാനില്ല, ഭയങ്കര ഭീമമായ ലോണൊക്കെ എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഫണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം, ഉപയോഗിക്കുകയും ചെയ്യാം. അത് നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾക്ക് ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ പൈസയുടെ ആവശ്യം വരണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം, അത് ഒരു ഡെറ്റ് സ്കീമിലേക്ക് മാറ്റി വയ്ക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ഇതാണ് രണ്ടാമത്തെ ഒരു ചാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. എമർജൻസി അത്ര നമ്മൾക്ക് തന്നെ അറിയണം, ഇത് കൃത്യമായിട്ടുള്ള എമർജൻസി ആണ്. അല്ലാണ്ട് വെറുതെ പെട്ടെന്നൊരു ഒരു ഡിപ്രീഷ്യേറ്റിംഗ് അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പോയിട്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണം, അതിലൊന്നും വലിയ അർത്ഥമില്ല. നമുക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള നമ്മുടെ ഗോളിനെ ഡീവിയേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറണതിൽ തെറ്റില്ല. ഇനി നമ്മൾ റീ അലോക്കേഷൻ്റെ ഭാഗമായിട്ട്, ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ട കാര്യം വെച്ചാൽ അലോക്കേഷനും കൃത്യമായിട്ടിരിക്കുക എന്നുള്ളത്. അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഇക്വിറ്റിയിൽ എത്ര പേഴ്സൻറ്റേജ് വേണം, അതേമാതിരി ഗോൾഡിൽ എത്ര വേണം, അതേമാതിരി ഡെറ്റിൽ എത്ര പേഴ്സൻറ്റേജ് വേണം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ എത്ര വേണം, അത് നമ്മുടെ മൊത്തം നെറ്റ്വർത്തിൻ്റെ എത്ര ഇത് വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാകണം. ആ ഒരു പ്ലാനിലായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റ് ബൂമായിരിക്കുന്ന ടൈമിൽ ഇക്വിറ്റിയിലത്തെ പ്രൈസ് കൂടുകയും അതിലത്തെ നമ്മുടെ ഒരു പ്ലാനിനേക്കാളും കൂടുതൽ പേഴ്സൻറ്റേജ് ഇക്വിറ്റിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 1% എടുത്തിട്ട് ഡെറ്റിലേക്ക് മാറ്റി വയ്ക്കിച്ച് നമ്മുടെ പണം നമ്മൾ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഒരു റീ അലോക്കേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ വാല്യൂ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അലോക്കേഷൻ നമ്മൾ കൃത്യമായിട്ട് വയ്ക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. ഈ അസറ്റ് അലോക്കേഷനെ കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ നമ്മൾ ഇതിൽ പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുമ്പോഴും നമ്മൾ എപ്പോഴും നോക്കണം നമ്മുടെ മിക്സ് കറക്റ്റാണെന്നുള്ളത്. ആ ഇതിൽ വാല്യുവേഷൻ കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ നമ്മളെ ആ അസറ്റ് അലോക്കേഷൻ പ്ലാൻ ചെയ്ത ഇനീഷ്യൽ ടൈമിൽ പ്ലാൻ ചെയ്ത് എത്രയാണോ അത് അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു 30 വയസ്സ് ഏർലി സ്റ്റേജിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 75% നമുക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടും നല്ലതാണ്. ശരിക്കും ആ ടൈമിലാണ് കൂടുതലും ഇക്വിറ്റിക്ക് ഒരു പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷേ നമ്മളൊരു റിട്ടയർമെൻറ്റ് ഏജ് ഒക്കെ ആകുമ്പോഴേക്കും അത് ഒരു 25%, 30% ഒക്കെ ഇക്വിറ്റിയിലേക്ക് ആക്കി കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ റിട്ടയർമെൻറ്റിൻ്റെ ടൈം കൂടുന്നതനുസരിച്ച് നമുക്ക് സ്റ്റഡി ഇൻകം വേണ്ട ഒരു സമയത്തേക്ക് നമുക്ക് നമ്മുടെ ഒരു ഇൻകം എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നമ്മൾ ഇക്വിറ്റി എന്നുള്ള ഒരു ഒരു പാർട്ടിസിപ്പേഷൻ കുറച്ച് സ്റ്റേബിളായിട്ടുള്ള ഇൻകം കിട്ടുന്ന രീതിയിലുള്ള അസറ്റ് ക്ലാസ്സിലേക്ക് മാറുക എന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ ബാലൻസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇക്വിറ്റിയിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുക എന്നുള്ളത്
ഒരു കേസാണ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കേസ്, റീഅലോക്കേഷൻ്റെ അലോക്കേഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് ചെയ്യുന്ന എക്സിറ്റ് ആവുക എന്നുള്ളതാണ് കാര്യം. ഇനി നാലാമത്തെ കേസ് വെച്ചാൽ ഇത് എപ്പോഴും നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കേസാണ്. നമ്മുടെ ഒരു ഫണ്ട് പുവർ പെർഫോമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ആവുക. അപ്പോൾ ഒരു ഫണ്ടിനെ ഇപ്പോൾ നമ്മൾ ഇക്വിറ്റി ഫണ്ട് എല്ലാ മാർക്കറ്റിലും ഒരു ക്രാഷൊക്കെ ഉണ്ടാവുന്ന ടൈമിൽ നമ്മുടെ ഫണ്ടും ബാഡായിട്ട് പെർഫോം ചെയ്യും. പക്ഷേ നമുക്ക് നോക്കേണ്ടത് വെച്ചാൽ ഒരു കമ്പാരിസൺ നടത്താം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഫണ്ടിൻ്റെ സെയിം കാറ്റഗറിയിലുള്ള മറ്റുള്ള ഫണ്ടുകൾ എങ്ങനെ പെർഫോം ചെയ്യണം, ഈ ഫണ്ട് അതിനേക്കാൾ മോശമായിട്ടാണ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ക്വാർട്ടർ വാച്ച് ചെയ്യുക, എന്നിട്ട് നോക്കുക ഇത് ഇനിയും പിക്ക് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സമയം കൊടുത്തിട്ട് നോക്കുക ഇത് ഇപ്പോൾ പെർഫോം ചെയ്യണോ, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റിൽ ചെയ്തിട്ടുണ്ട്, ഫണ്ട് മാനേജർ ഏതെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി അതല്ല, ഒന്നും നടന്നിട്ടും ഒരു രണ്ട് ക്വാർട്ടർ കഴിഞ്ഞിട്ടും സെയിം പെർഫോമൻസ് ആണ് നടക്കുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഏതാണോ ആ സെയിം കാറ്റഗറി ആയിട്ട് വേണം കമ്പയർ ചെയ്യാനായിട്ട്. അല്ലാതെ ഇപ്പോൾ ഇക്വിറ്റി മാർക്കറ്റ് മൊത്തം ക്രാഷ് ആയിരിക്കുന്നു, ആ സമയത്ത് എന്ത് പറഞ്ഞാലും നമ്മുടെ ഫണ്ടും മോശം പെർഫോമൻസ് ആയിരിക്കും നടക്കുന്നത്. വെറും നമ്പേഴ്സിനെ മാത്രം നോക്കാണ്ട് കൃത്യമായിട്ടുള്ള ഒരു കമ്പാരിസൺ നടത്തുക സെയിം ടൈപ്പ് ഓഫ് ഫണ്ടുമായിട്ട്, എന്നിട്ട് നമ്മൾ നോക്കുക ഇതിൽ നമ്മുടെ ഫണ്ട് പെർഫോം ചെയ്യാൻ അതിൽ എക്സിറ്റ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒന്നില്ലെങ്കിൽ സിമിലർ ടൈപ്പ് ഓഫ് കാറ്റഗറി തന്നെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ചാൻസ് ഉള്ള ഫണ്ടിലേക്ക് മാറുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ നാല് കേസിലാണ് നമ്മൾ ഇക്വിറ്റിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി ആവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വിറ്റി ആവാം, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നാല് കാരണങ്ങളാണ് നമ്മൾ എക്സിറ്റ് ആവുന്നത്. പ്രത്യേകിച്ച് മാർക്കറ്റ് ബൂമായിരിക്കുന്ന ടൈമിൽ നമുക്ക് എപ്പോഴും തോന്നും ഇനിയും മുകളിലേക്ക് പോകും, ഇനി ഞാൻ എക്സിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ നമ്മുടെ ഗോൾഡ് അച്ചീവ് ചെയ്യാനുള്ള ഫണ്ടായി കഴിഞ്ഞാൽ എക്സിറ്റ് ആവാം. അതുപോലെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ആവണതിൽ തെറ്റില്ല. റീഅലോക്കേഷൻ എപ്പോഴും നോക്കണം. നമ്മൾ എപ്പോഴും മാർക്കറ്റൊക്കെ റേസ് ആവുന്ന ടൈമിൽ ഇക്വിറ്റിയിലേക്ക് കൂടുതൽ അലോക്കേഷൻ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ആ ഒരു പാർട്ടിസിപ്പേഷൻ കുറയ്ക്കുക. അതേമാതിരി ഗോൾഡിലും ചില ടൈമിൽ കൂടുതൽ റേസ് ആവുന്ന ടൈമിൽ നമ്മുടെ അലോക്കേഷൻ കൂടുന്ന ടൈമിൽ നമുക്ക് അതും റീബാലൻസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യണതിൽ തെറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടിൽ നമ്മൾ ഒരിക്കലും ഫണ്ട് സെലക്ട് ചെയ്തു, അത് ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും നല്ല അഡ്വൈസ് എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്, ഏതെങ്കിലും എക്സ്പേർട്ടിൻ്റെ അഡ്വൈസ് എടുത്തായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ആ അന്നത്തെ ഇതനുസരിച്ച് പെർഫോം ചെയ്യണം, പക്ഷേ ഇപ്പോൾ അതനുസരിച്ച് പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു കമ്പാരിസൺ നടത്തി കറക്റ്റ് ഇനഫ് ടൈം കൊടുത്തിട്ട് എന്നിട്ടും ഒരു പിക്കപ്പ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിൽ നിന്ന് എക്സിറ്റ് ആവണേണ് നല്ലത്. ഇത്തരം കാരണങ്ങളായിരിക്കണം നമ്മുടെ ഫണ്ട് എക്സിറ്റ് ആവാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതുമായിട്ട് സംബന്ധിച്ച് അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കാരണങ്ങളാൽ എക്സിറ്റ് ചെയ്യണമെന്നുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സിറ്റുമാർ ഫണ്ടിൽ നിന്ന് എക്സിറ്റ് ആവാനായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് ചോദിക്കുക. അപ്പോൾ അതിനുള്ള ഒരു തക്കതായിട്ടുള്ള മറുപടി തരാനായിട്ട് നമ്മൾ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീക്കിൽ നമുക്ക് അടുത്ത ഒരു മണി റിലേറ്റഡ് ടോക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു.